പ്രശ്നങ്ങളിലേക്ക് കൂടിയൊന്ന്. കാരണം ഇത് ഇതിന്റെ ഒരു പിതൃത്വം, അതായത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ ആര് എന്ന തർക്കം സൈബർ ഇടങ്ങളിലും ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ പരസ്പര പോരിലും നേതാക്കന്മാർ ഇടയിലും ഒക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് പോലും നൽകണം എന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട പശ്ചാത്തലം വിനോദ് അത് പറഞ്ഞു തുടങ്ങി വെച്ച പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. കാരണം എൽ ഡി എഫ് വലിയ ആഘോഷമാക്കുകയാണ്, തങ്ങളുടെ 9 വർഷത്തെ അല്ലെങ്കിൽ ഈ സമയത്തെ ഭരണത്തിനിടയിലാണ് ഇത്തരത്തിലൊരു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്തത്. അവരുടെ വികസന പദ്ധതികൾക്കൊപ്പം അവർ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷെ മറുവശത്ത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പേരിടണമെന്ന് യു ഡി എഫ് പറയുന്നു. അതിനോടുള്ള പ്രതികരണമൊക്കെ വലിയ തർക്കങ്ങളായി സൈബർ ഇടങ്ങളിൽ നടക്കുകയാണ്. വിനോദ്, ആ ഒരു തർക്കത്തിലേക്ക് കടന്നാൽ അത് ഈ ഉദ്ഘാടനത്തിന് ശേഷവും കപ്പലുകൾ അടുത്താലും ആ തർക്കം ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കും അല്ലേ? രഞ്ജിത്ത്, ഈ പദ്ധതിയുടെ പ്രാധാന്യം തന്നെയാണ് ഇത്രയും വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് കേരളത്തിൽ ഒട്ടനവധി വികസന പദ്ധതികൾ നടന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഒരു പദ്ധതിയുടെ പട്ടികയിലേക്ക് മാത്രം വിഴിഞ്ഞത്തെ നമുക്ക് ചുരുക്കാൻ കഴിയില്ല. ഇത് രാജ്യത്തിൻ്റെ അഭിമാനമാണ്, രാജ്യത്തിൻ്റെ ഒരു വാണിജ്യ വാതിലായി വിഴിഞ്ഞം മാറുന്നു. അവിടെ സ്വാഭാവികമായും രാഷ്ട്രീയമായി മേൽക്കൈ നേടുക, അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും എന്നത് വസ്തുതയാണ്. ഇവിടെ നമ്മൾ വളരെ വസ്തുതാപരമായി പരിശോധിച്ചാൽ 2015 ഉമ്മൻചാണ്ടിയാണ് ഈ കരാർ അദാനി ഗ്രൂപ്പുമായി ഒപ്പിടുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ തൊട്ട് മുൻപുണ്ടായിരുന്ന വി എസ് സർക്കാരിൻ്റെ കാലത്ത് അന്ന് ലാൻകോ കൊണ്ടപ്പള്ളി, സൂം ഡെവലപ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി ചില കമ്പനികളുമായൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. സൂം ഡെവലപ്പേഴ്സുമായുള്ള ചർച്ച ഏറെക്കുറെ മുന്നോട്ട് പോയതുമാണ്. പക്ഷേ അന്ന് അവിടെ ചൈനീസ് കമ്പനിയുടെ പങ്കാളിത്തം ആ സൂം ഡെവലപ്പേഴ്സിലുണ്ട് എന്ന കാര്യം പറഞ്ഞ് പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാതെ പോവുകയായിരുന്നു. അതിനു മുൻപും എം വി രാഘവന്റെ കാലം മുതൽ തന്നെ വളരെ സജീവമായി വിഴിഞ്ഞം തുറമുഖമെന്ന ആശയം അത് വളരെ സജീവമായി മുന്നോട്ട് പോയതാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ പലവിധ നടപടികളുമായി മുന്നോട്ട് പോയതാണ്. പക്ഷേ പലപ്പോഴും കമ്പനികളുമായി ധാരണയിലെത്താനോ അല്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനോ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. നമ്മളിപ്പോൾ തുറമുഖ കവാടത്തിലാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, അതായത് തുറമുഖത്തിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഇതിൻ്റെ തുറമുഖ കവാടം. മുല്ലൂരിലുള്ള ഈ പ്രദേശത്തു കൂടിയാണ് നമുക്ക് തുറമുഖത്തിലേക്ക് വാഹനങ്ങളിൽ എത്തേണ്ടത്. ഇവിടെ മുഴുവൻ ഫ്ലക്സുകൾ നിറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സോനോവാൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, രണ്ടുപേരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, തുറമുഖ മന്ത്രിമാരാണ്. ഇവരുടെയൊക്കെയും പടങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലക്സുകളാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇവിടെ ഫ്ലക്സുകൾ കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യഥാർത്ഥ അവകാശി ഉമ്മൻചാണ്ടിയാണ് എന്ന നിലയ്ക്ക് നമുക്കിതിൻ്റെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ അത് എൽ ഡി എഫിൻ്റെ ഒരു അവകാശവാദം. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇത് കരാർ ഒപ്പിട്ടിട്ട് പിന്നീട് ഏതാണ്ട് 7-8 മാസത്തോളം ഇതിനു മുകളിൽ അടയിരുന്നു എന്നാണ് എൽ ഡി എഫ് അവിടെ പറയുന്നത്. മാത്രവുമല്ല, വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കരുത് എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ എൽ ഡി എഫിൻ്റെ മനുഷ്യചങ്ങലയും എൽ ഡി എഫിൻ്റെ സമരങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യം അക്കമിട്ട് ഇടതു കേന്ദ്രങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ പല കാലങ്ങളിലായി തുരങ്കം വെച്ച പദ്ധതി അത് സധൈര്യം ഈ അഴിമതി ആരോപണം ഉണ്ടായിട്ട് കൂടി, അതിൽ കോൺഗ്രസ് പറയുന്നത് 6,500 കോടി രൂപയുടെ പദ്ധതിയിൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം 7,000 കോടി രൂപയുടെ അഴിമതിയാണ് ആരോപിച്ചത്. പദ്ധതി തുകയേക്കാൾ വലിയ തുക അഴിമതി തുകയായി ആരോപിച്ചവരാണ് എൽ ഡി എഫ് എന്നൊരു വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഉമ്മൻചാണ്ടി അത് ഒപ്പുവെക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഈ സർക്കാർ മാറി വന്നാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് അന്ന് തന്നെ എൽ ഡി എഫ് വ്യക്തമാക്കിയിരുന്നതാണ്. നമുക്ക് സാഹചര്യം പരിശോധിക്കാം രഞ്ജിത്ത്. ഉമ്മൻചാണ്ടി സധൈര്യമായി മറ്റ് പലരും ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ പലവിധ വിവാദങ്ങളും ആരോപണങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും കൊണ്ട് വഴി മുട്ടിപ്പോയ ഒരു സംഗതി, അതിന് ഒരു തുടക്കം എന്ന നിലയിൽ ഒരു കരാറിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പോയി. ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നത് വസ്തുതയാണ്. എന്നാൽ തുടർന്ന് വന്ന കാര്യങ്ങൾ നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. നമുക്കറിയാം ഈ മാരക രോഗങ്ങളാകട്ടെ, കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, പ്രളയം, 2 പ്രളയമാണ്, അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ, ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്നത്, ലത്തീൻ സഭയുടെ സമരം, ഏതാണ്ട് 140 ദിവസം നീണ്ടുനിന്ന സമരവും പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ വരെ കലാശിച്ച സംഭവവുമാണ്. അവിടെ കൃത്യമായ ഇടപെടലുകൾ നടത്തി പാറയുടെ ക്ഷാമമുണ്ടായിരുന്നു, പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു, ഈ പ്രതിഷേധ സമരങ്ങളുണ്ടായിരുന്നു. സർക്കാർ മാറി വന്നതുകൊണ്ട് ഇങ്ങനെ ചില കേന്ദ്രങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ നീങ്ങുന്നുവെന്നുള്ള സംശയങ്ങൾ ബലപ്പെട്ടു വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നു. പക്ഷേ അവിടെ പിണറായി വിജയൻ സർക്കാർ
അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നു. അവിടെ കപ്പൽ വരുന്നു, ക്രെയിനുകളുമായി, മൂന്ന് ക്രെയിനുകളുമായാണ് ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള കപ്പൽ. ആഹ്ലാദ പ്രകടനം അതിന്റെ ആവേശത്തിൽ തന്നെയാണ് സ്വാഭാവികമായും സർക്കാർ ഉള്ളത്. അത് വലിയ ആഘോഷമായി അവർ നടത്തുകയും ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലക്സുകളുടെ ഒരു ഒരു വല്ലാത്ത പെരുക്കമാണ് ഈ വിഴിഞ്ഞം മേഖലയിലൊട്ടാകെ.